नायरम्बलम भगवति विलासम इंस्टिट्यूट ऑफ टीचर एजुकेशन अध्यापक विद्यार्थികളുടെ ദൃശ്യകലാവിരുന്ന സംസ്കൃതി സംഘടിപ്പിച്ചു ബിവിഐടിഇ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി ബിവിഐടിഇ മാനേജർ പ്രസന്നകുമാരൻ ഉദ്ഘാടനം ചെയ്തു ഇപ്പോ ഈ സ്റ്റേജിലേക്ക് നമ്മൾ കയറിയപ്പോൾ ഇതിന്റെ പുറകിലെ കത്രമ തൊക്കെടുക്ക് കിടക്കുന്നതായ ആ പടം അല്ലെങ്കിൽ കൾച്ചറൽ ഫെസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഡിസൈൻ ചെയ്ത ആരാണെന്ന് ചോദിച്ചു അത് ഇവിടുത്തെ വിദ്യാർത്ഥികൾ തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായത് ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഭയങ്കര കേമന്മാരാണ് അവർക്ക് കാരണം ഈ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് ആ ഒരു ഭയങ്കര ഭംഗിയായിട്ടുള്ള ഒരു സംഭവം രൂപവൽക്കരിച്ചെടുക്കുക എന്ന് പറയാനുള്ള ആ ഒരു ചങ്കൂറ്റവും അത് ഉണ്ടാക്കി ഭംഗിയായിട്ട് ഉണ്ടാക്കിയതും നമ്മുടെ സ്ഥാപനത്തിൻ്റെയും സ്ഥാപനത്തിൻ്റെ അധ്യാപകരുടെയും ഭയങ്കര ഉജ്ജ്വലമായിട്ടുള്ള വിജയമാണെന്ന് പറയാതിരിക്കാൻ കാരണമില്ല ബിവിഐടിഇ പ്രിൻസിപ്പൽ ബീന ചന്ദ്രശേഖർ അധ്യക്ഷത വഹിച്ചു ബിവിഐടിഇ നായരമ്പലത്തെ ആദ്യമായിട്ട് നടത്തുന്ന കൾച്ചറൽ ഫെസ്റ്റ് ആണ് അതിൻ്റെ പേര് സംസ്കൃതി വർഷങ്ങളായിട്ട് അതായത് 1963 തുടങ്ങിയ സ്ഥാപനമാണ് പക്ഷേ അങ്ങനെ ഒന്ന് നടത്താൻ സാധിച്ചിരുന്നില്ല എന്നാലും ഈ കൊല്ലം അത് സാധിച്ചു കുട്ടികളുടെ കോഴ്സിൻ്റെ തിരക്ക് കൊണ്ട് പലപ്പോഴും അത് സാധിക്കാറില്ല പിള്ളേരുടെ ഒരു പരാതി തന്നെയാണ് നമ്മളുടെ സ്ഥാപനത്തിൽ അങ്ങനെ നടത്തണില്ലല്ലോ എന്നുള്ളത് പക്ഷേ കാലത്തിൻ്റെ മാറ്റം ഞങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് അത് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ ഒരു സന്തോഷമുള്ള ഒരു ദിവസമാണ് ഞങ്ങൾക്കിത് ചെയ്യാൻ സാധിച്ചത് എന്നുള്ളതും വൈക്കിൻകരയിലെ ഏക അധ്യാപക പരിശീലന സ്ഥാപനമാണ് അധ്യാപക വിദ്യാർത്ഥികളെ അധ്യാപകരാക്കാൻ പരിശീലിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണിത് ആദ്യം കോഴ്സ് TTC ആയിരുന്നു പിന്നെ DED ആയി ഇപ്പോൾ DLED ആണ് PTA പ്രസിഡന്റ് മേരി ഷാർലറ്റ് ആശംസ അർപ്പിച്ചു ഭഗവതി വിലാസം ഈ സ്ഥാപനത്തിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അധ്യാപക വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇതുപോലെയുള്ള ഒരു കൾച്ചറൽ പ്രോഗ്രാം അതിന് ഈനത്തി ചേർത്ത് പ്രിൻസിപ്പളായിരുന്നു ഈനത്തി ചേർന്ന് നേതൃത്വം നൽകുന്നതിന് കുട്ടികളെ അവരുടെ കഴിവുകൾ ഉണർത്തുന്നതിന് ഇതുപോലുള്ള പരിപാടികൾ ആവശ്യമാണ് അതിന് ഈ വർഷം നമ്മുടെ കോവിഡിൻ്റെ പശ്ചാത്തലം എല്ലാം കഴിഞ്ഞ് ഈ വർഷം അതിനെ നമ്മൾ തുടക്കം കുറിക്കുകയാണ് ഇനിയുള്ള വർഷങ്ങളും ഇതുപോലുള്ള കാർഷിക പ്രോഗ്രാമുകൾ നടത്തട്ടെ എന്ന് ആശംസിക്കുന്നു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു